എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അദ്ധ്യായത്തിൽ ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രത്തെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഭാരതത്തിൻ്റെ സംഭാവന തന്നെയാണ് സംഖ്യാശാസ്ത്രം. ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന സംഖ്യകൾക്ക് മനുഷ്യ ജീവിതത്തിൽ നിർണായക പങ്കുണ്ട്. സംഖ്യകൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഭാരതത്തിലെ ഋഷി മുനീശ്വരന്മാരാണ്. ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളെപ്പോലെ സംഖ്യാശാസ്ത്രത്തിൽ 1 മുതൽ 9 അക്കങ്ങളെയാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ജന്മനക്ഷത്രം അറിയാത്തവർക്ക് പോലും അവരുടെ ജന്മസംഖ്യ മനസ്സിലാക്കി ഭാവി ഫലങ്ങളെ അറിയാമെന്നതാണ് സംഖ്യാശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. സംഖ്യാശാസ്ത്രത്തിൽ ജന്മസംഖ്യ, വിധിസംഖ്യ, നാമസംഖ്യ എന്നിവയാണ് പ്രധാനമായി നോക്കുന്നത്. നാമസംഖ്യയെപ്പറ്റി മറ്റൊരധ്യായത്തിൽ പറയാം. ജന്മസംഖ്യയെ അറിഞ്ഞ് അവരുടെ സ്വഭാവം എങ്ങനെയെന്നതിനെയാണ് ഈ അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ജനിച്ച തീയതിയാണ് ജന്മസംഖ്യ. ഇത് ഇരട്ട സംഖ്യയാണെങ്കിൽ അതിനെ ഒറ്റ സംഖ്യയാക്കുക. ഉദാഹരണം, 29-ാം തീയതിയാണ് ഒരാൾ ജനിച്ചതെങ്കിൽ ആ 29-നെ ഇതുപോലെ 2 + 9 ഇങ്ങനെ കൂട്ടുക, കിട്ടുന്നത് 11. അതിനെ പരസ്പരം വീണ്ടും കൂട്ടുക, അപ്പോൾ കിട്ടുന്നത് 2. 29-ാം തീയതി ജനിച്ച ആളിൻ്റെ ജന്മസംഖ്യ 2 ആണ്. ഈ അദ്ദേഹത്തിൽ ജന്മസംഖ്യ 5 ആയവരുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയെന്ന് പറയാം. 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 5 ആയിരിക്കും. ബുധഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള സംഖ്യയാണ് 5. 5 ജന്മസംഖ്യയായുള്ളവർ വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവണ്യം നേടുന്നവരായിരിക്കും. ഇവരുടെ സമ്പർക്കം മറ്റുള്ളവർക്ക് പ്രിയങ്കരമായിരിക്കും. ഇവർ സൗന്ദര്യമുള്ളവരും സൗന്ദര്യ ആരാധകരുമായിരിക്കും. ആയുർ ദൈർഘ്യവും ആരോഗ്യവും ഇവർക്കുണ്ടായിരിക്കും. വളരെ എളിയ സാഹചര്യത്തിൽ ജനിച്ചാലും സ്വപ്രയത്നം കൊണ്ട് ഇവർ വലിയ നിലയിൽ എത്തിച്ചേരുന്നവരാണ്. ഇവർ ബഹുജന സമ്പർക്കമുള്ളവരായിരിക്കും. ഇവർ നിർണായക തീരുമാനങ്ങൾ നിമിഷം നേരം കൊണ്ട് എടുക്കുന്നവരായിരിക്കും. ആശങ്കയും അപകർഷണബോധവുമാണ് ഇവരുടെ പ്രധാന ദോഷങ്ങൾ. പ്രലോഭനങ്ങൾക്ക് പെട്ടെന്ന് വശംവദരാകും. ഇവർക്ക് മുഖസ്തുതി പ്രിയമായിരിക്കും. അധ്വാനം കൂടാതെ പണമുണ്ടാക്കാനുള്ള ബുദ്ധി കൗശലം ഇവർക്ക് കൂടുതലായിരിക്കും. ഇവരുടെ ബുദ്ധിവൈഭവം മറ്റ് പലർക്കും പ്രയോജനപ്രദമാണെങ്കിലും ഇവർക്ക് അത്ര കണ്ട് അത് ഉപകരിക്കില്ല. ജന്മസംഖ്യ 5. ഇവരുടെ ഭാഗ്യദിനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 5, 14, 23, 9, 18, 27 എന്നീ തീയതികൾ ഇവർക്ക് അനുകൂലമായിരിക്കും. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഇവർക്ക് ഭാഗ്യവാരങ്ങളായിരിക്കും. ഭാഗ്യവർണ്ണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇവർക്ക് ഇളം നിറങ്ങളാണ് കൂടുതൽ അനുകൂലമാകുന്നത്. കടും നിറങ്ങൾ ഇവർ ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഭാഗ്യരത്നങ്ങൾ വൈരം, പ്ലാറ്റിനം, EHNX എന്നീ അക്ഷരങ്ങൾ ഇവരുടെ പേരിലുണ്ടായിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പ്രിയരെ, ഈ അദ്ധ്യായത്തിൽ ജന്മസംഖ്യ 5 ആയവരുടെ ഭാഗ്യരത്നങ്ങൾ, ഭാഗ്യവർണ്ണങ്ങൾ, ഭാഗ്യവാരങ്ങൾ, അതുപോലെ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ ഇതൊക്കെയാണ് പറഞ്ഞത്. അടുത്ത അധ്യായത്തിൽ ജന്മസംഖ്യ 6, 7 എന്നിവയെപ്പറ്റി പറയുന്നതായിരിക്കും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.